നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പരമ്പരയായി കിട്ടിയ ഘൃണാത്മകമായിട്ടുള്ള ഒരു ജ്ഞാനത്തിൻ്റെ ഒരു ധാര ആധുനികവൽക്കരിക്കപ്പെട്ടപ്പോൾ മുറിഞ്ഞു പോയിട്ടുണ്ടെന്നു എന്നുള്ള ഇതിനെ അന്വേഷിക്കുകയായിരുന്നു. അത് ഒന്നുകൂടി നമുക്കൊന്ന് വിശദമാക്കാമോ സ്വാമിജി? തീർച്ചയായും. നാം നേരത്തെ പറഞ്ഞ ജാഗ്രത അധിഷ്ഠാനത്തിലുള്ള ഒരറിവും പരിമിതമായ അതിനെ മുഴുവൻ സമഗ്രമായി ഉൾക്കൊള്ളുന്ന സ്വപ്നത്തിലെ ഒരറിവും നമ്മൾ പറയുകയുണ്ടായി. പറഞ്ഞു. ഈ സ്വപ്നത്തിലെ അറിവ് പോലും ഉണ്ടാകുന്നത് ഒരു നിശ്ചലതയിൽ നിന്നാണെന്ന് നാം തിരിച്ചറിയണം. ഒന്നത് വിശദീകരിക്കാൻ ശ്രമിച്ചു. അതിനെക്കുറിച്ച് പറയുമ്പോൾ പഴയ കാലത്ത് ആളുകൾ നോക്കിയത് എങ്ങനെയാണ് മറ്റ് ജീവജാലങ്ങൾ സുഖമായി സംതൃപ്തമായി ജീവിക്കുന്നത്. മനുഷ്യൻ്റെ മാതിരി സ്കൂളും കോളേജും ഒന്നുമില്ല. ഇല്ല. പക്ഷെ അവയ്ക്കും ജീവിതക്രമമുണ്ട്. ഉദാഹരണത്തിന്, ഒരു പയറ് ചെടിയിൽ അതിൻ്റെ തണ്ടിലിരിക്കുന്ന എറുമ്പ് ആ പയറിൻ്റെ തണ്ടിൽ തേനുണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ട്. ആ തേൻ ഉറുമ്പിന് വലിച്ചെടുക്കാനാവില്ല. ആ ഉറുമ്പ് അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ജീവിയെ കൊണ്ടുവന്ന് അതിൽ പറ്റിപ്പിടിപ്പിച്ച് ആ ഇളം തളിരിൽ നിന്ന് വരുന്ന തേൻ ഊറ്റി വലിച്ച് അത് കുടിച്ച് അതിൻ്റെ പൃഷ്ഠഭാഗം തേൻ കൊണ്ട് നിറഞ്ഞു വീർക്കുമ്പോൾ പിന്നിൽ നിന്ന് ഈ ഉറുമ്പ് തേൻ കുടിക്കാറുണ്ട്. പ്രകൃതിയിൽ കാണുന്ന ഒരു ചിത്രമാണ്. വീടുകളിലൊക്കെ നമുക്ക് നാളികളുണ്ട് വെള്ളം പോകാൻ. അതെ. ചെറിയ നാളികൾ വഴി വെള്ളം പോകാറുണ്ട്. അതായത് പാത്തി പോലെ വെട്ടിവെച്ചിരിക്കുന്ന ഓവുചാലുകൾ. അനേകം ഉറുമ്പുകൾ ഒരു പുൽക്കൊടിയോ എന്തെങ്കിലും എടുത്തുകൊണ്ടുവന്നതിന് വിലങ്ങനെ ഇട്ട് അതിൽ കൂടെ കയറി അപ്പുറത്തേക്ക് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അതിന് പറ്റാത്ത സ്ഥലങ്ങളിൽ വെള്ളം ഒഴുകുന്നതിന് മുകളിലൂടെ ഉറുമ്പ് രണ്ടെണ്ണമോ നാലെണ്ണമോ തൂണുകൾ പോലെ നിന്ന് അവയ്ക്ക് വിലങ്ങനെ ഉറുമ്പുകളെ കടിച്ചു പിടിച്ച് അവ വീണ്ടും അടുത്തതിനെ കടിച്ചു പിടിപ്പിച്ച് നമ്മൾ ഇരുമ്പ് ഗേർഡിൽസ് വയ്ക്കുന്നത് പോലെ വെച്ച് അതിൻ്റെ മുകളിലൂടെ മുട്ടയുമായി ഉറുമ്പുകൾ പോകാറുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് കുസൃതികളായ കുട്ടികൾ ചിലപ്പോൾ ഈ ഉറുമ്പിനെ തട്ടിയിട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ വെള്ളത്തിൽ വീണ് മരിക്കുന്ന പോലെ ഇവ മരിക്കാറില്ല. ഒഴുകുന്ന വെള്ളത്തിൽ അവ പന്തുപോലെ ഉരുണ്ട് കിടന്ന് കറങ്ങാറാണ് പതിവ്. ഒഴുക്കിനനുകൂലമായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ അടിയിൽ ഒരേ ഉറുമ്പുകൾ സ്ഥിരമായി വരില്ല. കാരണം ഓരോന്നിനും ശ്വാസം കിട്ടിക്കൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഒരു പിടുത്തം കിട്ടിയാൽ ഇവയെല്ലാം രക്ഷപ്പെടുന്നുണ്ട്. അപ്പം ഈ ഉറുമ്പുകളിലൊക്കെ വിദ്യാഭ്യാസം ഇല്ലാതിരിക്കുന്നത് കൊണ്ടോ ഇല്ലാതിരുന്നിട്ട് പോലുമോ രണ്ടർത്ഥത്തിലും പഠിക്കാം. അവയുടെ അഹങ്കാരം വൈയക്തികമായി വികസിക്കാത്ത ഒരു സാമൂഹിക തലത്തിൽ സമഷ്ടി പരിഗണനയിൽ വിനയാന്വിതമായി ഇഴചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തൻ്റെ ജീവൻ പോലെ അടുത്തതിൻ്റെ ജീവനും പ്രധാനമാണെന്നോർത്ത് അതിന് ഈ കറക്കമെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. മലമുകളിൽ നിന്നൊരു വണ്ട് നമ്മുടെ മുറ്റത്ത് പൂത്തു നിൽക്കുന്ന മാവിൻ്റെ പൂവിനെ തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ മുട്ടയുടെ വികാസ പരിണാമങ്ങൾ, മുട്ട, പുഴു, പ്യൂപ്പ, അഡൽട്ട്, ഈ നാല് അവാന്തര പരിണാമങ്ങൾ, മെറ്റമോർഫോസിസ്, ഈ പരിണാമങ്ങൾ അത്രയും ഇതിൻ്റെ പൂവ്, കായ്, പഴം, ആ പഴം ഒരു ജീവി വിഴുങ്ങുകയാണെങ്കിൽ വിഴുങ്ങുന്നത് അല്ലെങ്കിൽ തിന്നുകയാണെങ്കിൽ തിന്നുന്നത് എന്നിട്ടകത്തുള്ള ഈ അണ്ടി കൊരട്ട പുറത്തേക്കെറിഞ്ഞാൽ അതിൻ്റെ മുള വരുന്ന കാലം വരെയുള്ള ദൈർഘ്യത്തിലാണ് തൻ്റെ മുട്ടയുടെ വികാസ പരിണാമങ്ങളെന്ന് മുൻകൂട്ടി അറിഞ്ഞതുപോലെ ആ വണ്ട് പറന്നെത്തി വീട്ടുമുറ്റത്തെ മാവിൻ്റെ പൂവിൻ്റെ അകത്ത് അതിൻ്റെ ഫർട്ടിലൈസേഷൻ കഴിഞ്ഞ സ്ഥലത്ത് തൻ്റെ ഫർട്ടിലൈസേഷൻ കഴിഞ്ഞ മുട്ട, ബീജസങ്കലനം കഴിഞ്ഞ മുട്ട നിക്ഷേപിക്കുന്നു. മാങ്ങ ഉണ്ണിമാങ്ങയായി വളർന്നു. അതിൻ്റെ അരികിൽ അതിന് വരാവുന്ന മുളയെ തിന്ന് കഴിഞ്ഞാൽ നാളെ ആ അണ്ടി പൊട്ടുകയോ കിളുക്കുകയോ ചെയ്യില്ല. എന്നാൽ മുളയുടെ അടുക്കിൽ നിന്ന് വളരെ അകലെ എവിടെയെങ്കിലും ആയാൽ പൂർണ്ണ വളർച്ചയെത്തി പറന്നു പോകാനാവില്ല.
ശരി. അപ്പോൾ ഈ മുട്ട ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ മുളയുടെ സമീപത്തും എന്നാൽ മുളയ്ക്കോ വേരിനോ കേടുവരാത്തിടത്തുമായിരിക്കണം. ആ മുളയ്ക്ക് കേടുവരാത്ത വിധത്തിൽ ഈ മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞിൻ്റെ ബോധ ചൈതന്യത്തിനകത്ത് തൻ്റെ വംശാവലിയെ മുഴുവൻ സംരക്ഷിക്കുന്ന ഈ മാവിനെയും മാങ്ങയെയും പരിപാലിക്കേണ്ടുന്ന രഹസ്യവും സൂക്ഷിച്ചു വയ്ക്കണം. ആധുനിക ഇക്കോളജിസ്റ്റുകൾ പോലും മറന്നുപോകുന്ന ചൈതന്യവത്തായ രഹസ്യം ഉൾക്കൊള്ളുന്ന വണ്ട് തൻ്റെ മുട്ടയെ ആ മാവിൻ്റെ മാങ്ങയിൽ മാങ്ങയാകുന്നതിന് മുമ്പ് പൂവായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ വളർച്ചയുടെയും ഗതീയതയുടെയും മുഴുവൻ ചിത്രങ്ങളെ മുൻകൂട്ടി കണ്ട് അവിടെ പ്യൂപ്പയായി, പുഴുവായി പ്യൂപ്പയായി, അത് പൊട്ടി ശലഭമായി വണ്ടായി അകത്തിരിക്കുമ്പോൾ ഈ മാങ്ങ വനത്തിലാണെങ്കിൽ ആന തിന്ന് ആന വിഴുങ്ങുകയാണ്, അതിൻ്റെ മാംസളമായ ഭാഗങ്ങളൊക്കെ ദഹിച്ച് പിണ്ടിയിടുമ്പോൾ ഈ മാങ്ങേൻ്റെ ഇതിൻ്റെ പുറത്തുണ്ടാവും, പിണ്ടി പുറത്തുണ്ടാവും. വനത്തിലെ മഴ പെയ്യുമ്പോൾ ഈ ആനയിട്ടിരിക്കുന്ന പിണ്ടിയിൽ നിന്ന്, പിണ്ടത്തിൽ നിന്ന്, അതിൻ്റെ മുകളിൽ നിന്ന് നിൽക്കുന്ന ഈ മാങ്ങയുടെ വേര് പുറത്തേക്ക് പൊട്ടുന്ന ദ്വാരം വഴി ഈ വണ്ട് പൂർണ്ണ ശോഭയോടെ പറന്ന് ലോകത്തെയും പല്ലിളിച്ച് കാണിച്ചു പോകുമ്പോൾ ആ രഹസ്യം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? അറിവിനെ തേടിയുള്ള യാത്ര പുസ്തകങ്ങളിലും അക്ഷരങ്ങളിലും തേടുന്ന മനുഷ്യൻ പ്രകൃതിയിൽ തേടുന്നില്ലെന്ന്, അവനിത് കാഴ്ചയായി ലഭിക്കുന്നില്ല. കൃഷിശാസ്ത്രജ്ഞൻ മാങ്ങ പറിക്കുമ്പോൾ അതിലൊരു വണ്ടിനെ കണ്ടാൽ ആ വണ്ട് മാങ്ങയ്ക്കും മാവിനും ദ്രോഹം വരുത്തുന്നതാണെന്ന് പറഞ്ഞ് ആദ്യം ആ ഭാഗം കീറി ആ പുഴുവിനെ കൊന്നു കളഞ്ഞിട്ട് മാത്രമാണ് ഈ മാങ്ങാണ്ടി നടന്നത്. അതിൻ്റെ വംശത്തെ നശിപ്പിച്ചിട്ട് മാവിൻ്റെയും മാങ്ങയുടെയും പാരസ്പര്യ ലോകങ്ങളെ ഉണ്ടാക്കാമെന്ന് പഠിപ്പിക്കുന്ന ബുദ്ധി വളരെ വലുതായിരിക്കുന്ന ഹൃദയമില്ലാത്ത ഒരു വിദ്യാഭ്യാസത്തിൽ അതിൻ്റെ സംക്ഷോഭങ്ങളാണ് നാം കാണുന്നത്. സങ്കേത ജാഡ്യം കൊണ്ട് സംക്ഷോഭങ്ങൾ മാത്രം ഉണ്ടാക്കുമ്പോൾ ഹൃദയം ചുരുങ്ങുകയും അറിവ് നഷ്ടപ്പെടുകയും അറിവില്ലായ്മ അറിവിൻ്റെ സ്ഥാനങ്ങളിൽ കയറിക്കൂടുകയും ചെയ്യും, അറിവെന്ന നാട്യേനെ പ്രചരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വണ്ട് വളരെ കൃത്യതയോടെയാണ് ഈ മുട്ടയിട്ടിരിക്കുന്നത്. ഈ മുട്ടയിട്ടിരിക്കുന്ന വണ്ട് എവിടെ നിന്നാണ് ഈ അറിവ് നേടിയത്? അതിൻ്റെ സുഷുപ്തിയുടെ ചൈതന്യത്തിൽ ഈ മാവും മാവിൻ്റെ പൂവും ഈ ഗതീയതയും നിശബ്ദമായിരുന്നത് തന്നെയാണ് അതിൻ്റെ സ്വപ്നമായി മലമുകളിൽ നിന്ന് പറക്കാൻ പ്രേരിപ്പിച്ചതെങ്കിൽ, ആ സ്വപ്നമാണ് ഇവിടെ മുട്ടയിട്ടതെങ്കിൽ, ആ സ്വപ്നമാണ് വികസിച്ചു വന്നതെങ്കിൽ, ആ സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതയായതാണ് ഈ കുഞ്ഞു വണ്ട് അവിടുന്ന് പറന്നുയർന്ന് ആകാശങ്ങളെയും എന്നെയും നിങ്ങളെയും ആനന്ദിപ്പിച്ച് കടന്നുപോയതെങ്കിൽ, വിദ്യാഭ്യാസം നടക്കേണ്ടത് പാരമ്പര്യത്തിലും ആന്തരപ്രകൃതിയിലും മാത്രമാണ്. അതാണ് നമുക്കിന്ന് നഷ്ടമായിരിക്കുന്നത്. നമ്മുടെ കോലാഹലങ്ങൾ വഴിയമ്പലങ്ങളിൽ സമരങ്ങളായിത്തീരുമ്പോൾ, നമ്മുടെ ബഹളങ്ങൾ സ്കൂൾ തുറപ്പിക്കലും അടപ്പിക്കലുമാകുമ്പോൾ, നമ്മുടെ ചിന്തകൾ മാനേജ്മെൻറ്റിനെ മുട്ടുകുത്തിക്കുന്നതിന് ഭരണാധികാരിയും ഭരണാധികാരിയെ മുട്ടുകുത്തിക്കുന്നതിന് മാനേജ്മെൻറ്റും ശ്രമിക്കുമ്പോൾ, മതങ്ങൾ വിദ്യാഭ്യാസ രംഗങ്ങളെ കൈയടക്കുമ്പോൾ, തിരിച്ചൊരു പോക്കിന് ഇവിടുത്തെ ജനത തയ്യാറായാൽ മന്ത്രിയും ഭരണാധികാരിയും മതങ്ങളുമെല്ലാം കച്ചവടത്തിന് സാധ്യതയില്ലാത്ത ലോകത്തേക്ക് മടങ്ങും. ജനത വൈയക്തികമായും സാമൂഹികമായും പറയാൻ തുടങ്ങുന്നുവെങ്കിൽ ഈ കച്ചവടമെല്ലാം നിലയ്ക്കുകയും ചെയ്യും. തീർച്ചയായും ഇതാണ് ഇന്നത്തെ ഗതി. നമുക്ക് നോക്കിയറിയാം, കുഞ്ഞുങ്ങളെ ടൈ കെട്ടി ഈ ഉഷ്ണമേഖലാ പ്രദേശത്ത് സ്കൂളിലേക്ക് വിടുമ്പോൾ അതിനകത്ത് വേർത്തു കുളിച്ചിരിക്കുന്നവന് അസ്വസ്ഥത കൊണ്ട് പഠിക്കാൻ പറ്റാതെ വരുമ്പോൾ, പണം കൂടുതലുള്ള കുട്ടികൾക്ക് വേണ്ടി സെൻട്രലൈസ്ഡ് എ സി ഉള്ള സ്ഥലങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ 100,000 രൂപ ഫീസ് മാസം വാങ്ങിക്കുന്ന സ്കൂളുകളും 500 രൂപ വാങ്ങിക്കുന്ന സ്കൂളുകളും 50 രൂപ വാങ്ങിക്കുന്ന സ്കൂളുകളും രൂപ വാങ്ങിക്കാതെ ധർമ്മക്കഞ്ഞി വിളമ്പുന്നത് പോലെ പഠിപ്പിക്കുന്ന സ്കൂളുകളും എല്ലാം വ്യത്യസ്തമായി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത്രയും കാലത്തെ പുരോഗതി കൊണ്ട് മനുഷ്യനെ വിദ്യാഭ്യാസ രംഗത്ത് പോലും സമത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന ഭരണാധികാരികളും മതങ്ങളും ഒന്നുമല്ല നമ്മുടെ രാജ്യത്തുണ്ടായത്. പൗരാണിക കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു, എല്ലാം ഭേദമായിരുന്നു, വേറുകൃത്യമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് എന്തായിരുന്നു?
വിദ്യാഭ്യാസത്തിൻ്റെ ചമൽക്കാരം നാം ഉൾക്കൊണ്ടോ? ഇത് പഠിക്കുമ്പോഴാണ് നാം നോക്കേണ്ടത്. ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ടിരിക, ഒരു അധ്യാപകനെ വിളിച്ചുകൊണ്ടിരിക, ആധുനികതയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ വിളിച്ചുകൊണ്ടിരിക, ഒരു അധ്യാപകനെ വിളിച്ചുകൊണ്ടിരിക, ഒരു രക്ഷകർത്താവിനെ വിളിച്ചുകൊണ്ടിരിക, പേരൻ്റ് ടീച്ചേഴ്സ് അസോസിയേഷനെയും ഭരണാധികാരിയെയും വിളിച്ചുകൊണ്ടിരിക, ഒരു പറമ്പിൽ കൊണ്ടു നിർത്തുക, സ്വന്തം വീടിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തുക, കല്യാണിയമ്മയുടെ അടുക്കളയിൽ ഒരു പാത്രത്തിൽ കുറച്ച് പയറിരിപ്പുണ്ട്. കല്യാണിയമ്മ മകൻ വരുന്നത് പ്രമാണിച്ച് അമേരിക്കയിൽ നിന്ന് വരുന്ന മകന് നാട്ടിലെ പയറിഷ്ടമാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മേടിച്ച, വീട്ടിൽ വേറെ ആർക്കും പയറിഷ്ടമല്ല, അത് മകന് വേവിച്ചു കൊടുത്തു കഴിഞ്ഞ് ബാക്കി വന്നത് ഒരു ചെമ്പുകലത്തിലിട്ട് അവിടെ വെച്ചിരിക്കുക, അടയ്ക്കാൻ മറന്നുപോയി. കല്യാണിയമ്മയുടെ കലത്തിൽ പയറുണ്ടെന്ന് ചെള്ളറിഞ്ഞു, വളരെ ദൂരെ നിന്നറിഞ്ഞു, ദൂരെ നിന്നറിഞ്ഞു. ചെള്ളിതിന് സാറ്റലൈറ്റ് ഉപയോഗിച്ചില്ല, സങ്കീർണങ്ങളായ ഉപകരണങ്ങൾ തേടിപ്പോയില്ല. കല്യാണിയമ്മയുടെ കലത്തിൽ ചെള്ളുണ്ടെന്ന്, അല്ല പയറുണ്ടെന്ന് ചെള്ളിന് ബോധ്യമായി അതങ്ങോട്ട് പറന്നു വന്നു. അത് തുരന്ന് കൃത്യമായി അതിനകത്ത് തൻ്റെ മുട്ടയിട്ടു. അത് അതിനകത്ത് വളർന്ന് ആ പയറിൻ്റെ ആകൃതി അല്പം പോലും കേടുവരുത്താതെ എൻ്റെ തൊലി നിലനിർത്തി അകത്തുനിന്നുള്ളത് മാത്രം തിന്ന് അതിനകത്ത് പ്യൂപ്പയായി. അത് പറന്നും പൊങ്ങാൻ തുടങ്ങി. എപ്പോൾ കല്യാണിയമ്മ വന്ന് നോക്കിയാലും പയറോടെ ഇരിപ്പുണ്ട്, ഭദ്രമായിട്ടുണ്ട്. സുഖമായി തനിക്ക് ആവശ്യമുള്ള അതിനകത്ത് മാത്രം തിന്നെടുത്തു. ചെള്ളുകൾ പറക്കുന്നുവെന്ന് കല്യാണിയമ്മയുടെ മുമ്പിലെ ബൾബിനെടുത്ത് വലകെട്ടിയ എട്ടുകാലിയുടെ മുട്ട വിരിഞ്ഞപ്പോൾ അതിലൊരു കുഞ്ഞറിഞ്ഞു. തനിക്ക് ആഹാരം വേണം, ജനിച്ചാൽ ആഹാരം ആവശ്യമാണ്. ആഹാരമാണ് പ്രാഥമികമായി ആവശ്യമുള്ളതിലൊന്ന്, പ്രാണൻ കഴിഞ്ഞാൽ. ആഹാരത്തിനായി എട്ടുകാലി ചിന്തിച്ചപ്പോഴേ അതിൻ്റെ മനോമുകുരത്തിൽ പ്രത്യക്ഷമായി കല്യാണിയമ്മയുടെ കലത്തിനകത്ത് ചെള്ളുണ്ട്, അത് തനിക്ക് ആഹരിക്കാവുന്നതാണ്. അവനങ്ങനെ അരങ്ങ് തകർക്കുകയാണ്. എട്ടുകാലി ചാടി ആ കലത്തിൻ്റെ വായ്ക്കൽ ചെന്ന് ആ കലത്തിൻ്റെ പകുതി സ്ഥലത്ത് തൻ്റെ വല കെട്ടി, പകുതി തുറന്നിട്ടു. കാരണം ചെള്ളിൻ്റെ വർഗം ഉണ്ടെങ്കിലേ തനിക്ക് ആഹരിക്കാൻ പറ്റൂ, അത് മുഴുവൻ താൻ തിന്നു തീർക്കരുത്. അതിനെ നിലനിർത്തിക്കൊണ്ടും എന്നാൽ അതിൽ അധികമായി വരുന്നതിനെ ആഹരിച്ചുകൊണ്ടുമുള്ള ഒരു വ്യവസ്ഥാപിത സംരംഭത്തിന്, ഉന്നതമായ ഒരു വ്യാവസായിക സംരംഭത്തിന് എട്ടുകാലി തയ്യാറായി. അപ്പോൾ അവിടെ എത്തി ആഹാരം കണ്ടു. അപ്പോൾ തൻ്റെ ആവശ്യം ആഹാരമാണ്, അത് കണ്ടു. ഈ ആവശ്യം നടക്കണമെങ്കിൽ അതിൻ്റെ സാധ്യത എവിടെയാണ്? ഈ കലത്തിലാണ്. തൻ്റെ ആവശ്യത്തിൻ്റെ സാധ്യതയും എട്ടുകാലി കലമുൾപ്പെടെ മനോമുകുരത്തിൽ കണ്ടു. സാധ്യതയുണ്ടായാൽ അതിന് സാമഗ്രികൾ വേണം, വല വേണം. അത് തൻ്റെ ഉള്ളിൽ നിന്ന് നുലവിച്ച് വലയുണ്ടാക്കി. സാമഗ്രിയും തന്നിൽ നിന്നുണ്ടായി. ആ സാമഗ്രി വെച്ച് വല കെട്ടാൻ സാമർഥ്യം വേണം. കാരണം അതിനകത്തേക്ക് പറന്നു വരുന്ന ചെള്ളും അതിൽ നിന്ന് പറന്നു പോകുന്ന ചെള്ളും വേഗത കൂടിയതാണെങ്കിൽ വലയെ മുറിച്ച് കടന്നു പോകും. സ്റ്റാറ്റിക്സും ഡൈനാമിക്സും ഒരു എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിക്കുന്നതിനേക്കാൾ ശക്തമായി പഠിച്ചതുപോലെ സ്പ്രിങ് വലകളുണ്ടാക്കി അതിൻ്റെ അറ്റത്ത് നല്ല വലകൾ മനോഹരമായി നെയ്ത് അതിൻ്റെ നടുക്ക് തൻ്റെ സാമ്രാജ്യത്തിൽ അധീശനായി എട്ടുകാലി ഇരുന്ന് ഇതിലൊരു വിഭാഗം ചെള്ളിനെ പിടിച്ചു തിന്ന് തൻ്റെ വംശാവലിയെ വളർത്തിക്കൊണ്ടു പോകുമ്പോൾ ഈ എട്ടുകാലി ടൈ കെട്ടേണ്ടി വന്നില്ല. ഈ എട്ടുകാലി A4 ആപ്പിളും B4 ബോയിയും ഉരുവിട്ട് കാണാതെ പഠിക്കേണ്ടി വന്നില്ല. ഈ എട്ടുകാലി മലയാളം പറഞ്ഞുവെന്ന് പറഞ്ഞ് ഒരിക്കലും ഇമ്പോസിഷൻ എഴുതേണ്ടി വരികയോ പെനാൽറ്റി കെട്ടേണ്ടി വരികയോ ചെയ്തില്ല. ജീവിതായോധനത്തിൻ്റെ രംഗവേദിയിൽ മനുഷ്യന് മാത്രം അവൻ്റെ ആന്തരിക നഭസിൽ കുടികൊള്ളുന്ന അറിവിനെ വികസിപ്പിക്കുവാനും വളർത്തുവാനും വിദ്യാഭ്യാസം ഉപയോഗമില്ലാതിരിക്കുമ്പോൾ, വിദ്യാഭ്യാസം പോലുമില്ലാതെ ജീവജാലങ്ങൾ ഇതിനെ ഉൾക്കൊള്ളുമ്പോൾ മനുഷ്യനും അവൻ്റെ ഭരണവും അവൻ്റെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരും ലജ്ജിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാമിജി, ഈ പറയുന്ന ഒരു രൂഢമൂലമായി കിടക്കുന്ന ഒരു ജ്ഞാനത്തിൻ്റെ വഴിയിലാണ് എല്ലാ ജീവജാലങ്ങളും നിൽക്കുന്നതും കുഴഞ്ഞു പോകുന്നതും. അപ്പോൾ ഈ മനുഷ്യരുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കാതെ പോകുന്നതിൻ്റെ കാരണം അവൻ്റെ ആന്തരിക ചോദനയെ അവൻ അറിയാതെ ശ്രമിക്കാതിരിക്കുന്നത് കൊണ്ടാണോ? വ്യക്തിയുടെ അഹങ്കാരം സമൂഹത്തെ ഭരിക്കാൻ മുന്നേറുകയും അറിവില്ലാതെ അകത്തിരിക്കുന്ന അഹങ്കാരത്തിനനുകൂലമായി മതങ്ങൾ, ജാതികൾ, വർഗങ്ങൾ, വർണ്ണങ്ങൾ തനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടാൻ
മത്സരിക്കുകയും ചെയ്ത കാലം മുതലാണ് ഈ അബദ്ധം വന്നത്. ഈ ആന്തരികമായ ചോദന നഷ്ടപ്പെട്ടത്. ഇന്നും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അറിവുള്ള ഒരുത്തനെ ഒരു തഹസിൽദാരായോ ഉദ്യോഗസ്ഥനായോ വെച്ചാൽ, അവൻ്റെ ധർമ്മബോധം വളർത്തിക്കൊണ്ടുവന്നാൽ ഭരണാധികാരിയുടെ ഇഷ്ടത്തിന് അവൻ നിന്നു വരില്ല. ഭരണാധികാരിക്ക് വേണ്ടത് വിവരമില്ലാത്തവനെയാണ്. ലോകത്തെമ്പാടും വിവരമില്ലാത്തവന് അനാശാസ്യങ്ങളായ നടപടികൾക്ക് അനുമതി കൊടുത്തും അതിൻ്റെ റെക്കോർഡുകൾ സൂക്ഷിച്ചും ഇടയ്ക്കിടയ്ക്ക് അവനെ ഭയപ്പെടുത്തിയും ഇടയ്ക്കിടയ്ക്ക് അവന് കണ്ടുകാഴ്ചകൾ നൽകിയും ഈ ലോകത്തെ വിഷലിപ്തമാക്കുന്നതാണ് എല്ലാ ഭരണവ്യവസ്ഥകളും എല്ലാ സമ്പ്രദായങ്ങളും എല്ലാ മതപരങ്ങളായ മുന്നേറ്റങ്ങളും എല്ലാമെല്ലാം. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നവും. അതിനെ സത്യസന്ധമായി നാം കാണുമെങ്കിൽ, ഞാനും നിങ്ങളുമെല്ലാം അതിൻ്റെ പ്രതിനിധികളായി മാത്രം വിചാരിച്ചുകൊണ്ട്, അല്ല നമ്മളൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് വിചാരിക്കാതെ, ആ സത്യസന്ധയെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ലോകത്ത് വൈയക്തികമായ ധർമ്മം രൂഢമൂലമായിരിക്കുകയും ആ ധർമ്മത്തെ ആസ്പദമാക്കി ഒരു ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും നെയ്തെടുക്കുകയും, ഒന്ന് ഇതെല്ലാം ഈ അറിവെല്ലാം വരുന്നത് സുഷുപ്തിയിൽ നിന്നാണ്. ആ വണ്ട് ഗാഢമായൊരു സുഷുപ്തിയിലെ പ്രാജ്ഞനിൽ നിന്നാണ് ഈ അറിവറിഞ്ഞത്. അതിനെയാണ് ഭാരതീയ സംസ്കൃതി ഈശ്വരനെന്ന് വിളിക്കുന്നത്. അതാണ് ഭാരതീയ സംസ്കൃതിയിലെ ഈശ്വര സങ്കല്പവും. ജ്ഞാനത്തിൻ്റെ ഒരു റിസൾട്ട് അതാണ്. അതാണ് പുറത്തുള്ളതൊക്കെ. അതെ, എൻ്റെ ഗാഢമായ സുഷുപ്തിയിൽ ഈ ലോകത്തിൻ്റെ ബീജം മുഴുവൻ കിടപ്പുണ്ടെന്നും ആ സുഷുപ്തിയോട് ഞാൻ അടുത്താൽ ആ പ്രതികരണങ്ങളില്ലാത്ത സുഷുപ്ത തലത്തിൽ നിന്ന് നന്മയുടെ ബീജാങ്കുരങ്ങൾ ഉണ്ടാകുമെന്നും അതെന്നെയും സമൂഹത്തെയും നന്മയിലേക്ക് നയിക്കുമെന്നും അത് അഹിംസാത്മകമായിരിക്കുമെന്നും എല്ലാം അവർ വിശ്വസിച്ചു. ഏതൊരുവൻ കേൾക്കുന്ന ശബ്ദത്തിനും കാണുന്ന രൂപങ്ങൾക്കും ചുറ്റുപാടുകൾക്കും അനുഗുണമായി അതിൽ നിന്നുണ്ടാകുന്ന വാസനകളെ വെച്ച് അവൻ്റെ അടങ്ങാത്ത കാമനകൾ പൊട്ടിപ്പുറപ്പെടുന്നുവോ അവിടെയെല്ലാം ലോകം വികലമായി തീരുകയാണ് ചെയ്യുന്നത്. ഇതിനു പകരം ഒരു നിമിഷം തൻ്റെ സുഷുപ്തിയിലേക്കൊന്ന് കടന്നു എന്ന്, ഒന്നാമത് നല്ലപോലെ ഒന്ന് ഉറങ്ങുക. പഴയ കാലത്തൊക്കെ കുട്ടികളെ ഉറങ്ങാനാണ് പ്രേരിപ്പിച്ചിരുന്നത്, പഠിക്കാനല്ല പ്രേരിപ്പിച്ചത്. ഇപ്പോൾ ഉറങ്ങാതെ പഠിക്കാൻ പഠിക്കാനായിരുന്നു പ്രേരിപ്പിക്കുന്നത് വിദ്യാഭ്യാസമുള്ള സമൂഹം. അതുകൊണ്ട് ഭരണാധികാരികൾ ഉറങ്ങാത്തവരും ഉറക്കമില്ലാത്തവരുമാണ്. ഉറക്കത്തിന് വേണ്ടി ചികിത്സിക്കുന്നവരാണ്. അതെ, മതമേലധ്യക്ഷന്മാർ മുഴുവൻ ഉറങ്ങാൻ മരുന്ന് കഴിക്കുന്നവരാണ്. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കൊന്നും ഇന്ന് ഉറക്കമില്ല. അച്ഛനും അമ്മയുമായാൽ ഉറക്കം നഷ്ടപ്പെടുകയാണ്. ഉറക്കം കുറഞ്ഞ ഒരു സമൂഹമാണ് എന്ന് പറഞ്ഞാൽ മാനസികമായി താളം തെറ്റിയൊരു സമൂഹമാണ് നമ്മുടെ മാതൃകകളിൽ നിന്ന് എല്ലാ ഭാഗത്തും. നന്നായി ഉറങ്ങുന്നവൻ മാതൃകയല്ലാതായിരിക്കുന്നു. നന്നായി ഉറങ്ങുന്നവനെ മാതൃകയാക്കുകയും നല്ല ഉറക്കമുണ്ടാവുകയും ആ നല്ല ഉറക്കത്തിൽ നിന്ന് ഒരു സാമൂഹിക തലം രൂപാന്തരപ്പെട്ടു വരികയും ചെയ്യുമെങ്കിൽ ഇത് പരിഹൃതമാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഉറക്കമാണോ സ്വാമിജി അതിൻ്റെ ഒരു ബേസ്? തീർച്ചയായും. അതെങ്ങനെയാണ്? ഏതൊരു കാര്യം കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു ഉറക്കം പോലുള്ള നിശബ്ദത, കേട്ടിട്ടും കേൾക്കാത്തവനെ പോലെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആന്തരിക ഘടനയെക്കുറിച്ച് മറ്റവന് ചിന്തിക്കാനേ പറ്റൂ. തീർച്ചയായും. അത് അവനിൽ പരിവർത്തനം ഉണ്ടാക്കും. അവൻ ഉപയോഗിച്ച പദങ്ങൾ നിങ്ങൾ കൈ ഇങ്ങനെ ചലിപ്പിക്കുമെന്ന്, നിങ്ങൾ ആയുധം ഇന്ന പോലെ ഉപയോഗിക്കുമെന്ന്, ഇന്ന പോലെ ആയിരിക്കും നിങ്ങളുടെ നടപടിക്രമമെന്ന്, അവൻ സ്വപ്നം കാണുന്നത് പോലെ ഹിംസാത്മകമായൊരു നടപടിക്രമം ഉണ്ടായാൽ അവനും നിങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ മാത്രം ഉണ്ടാവും. തീർച്ചയായും. നിശബ്ദതയിലെ മാനസിക പരിവർത്തനം ഒരിക്കലും ശബ്ദായമാനമായ പ്രകൃതിയിൽ ഉണ്ടാവില്ല. ഇപ്പോൾ ഉറക്കമെന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള ഉറക്കം മാത്രമല്ല, അല്ല ഗാഢമായൊരു നിശബ്ദത കിടന്ന് നൽകുന്നതാണ്. ഗാഢമായ നിശബ്ദതയിൽ നിങ്ങൾ ഉളവാക്കുന്ന വിചാരധാരകൾ, നിങ്ങളുടെ ചിച്ചക്കൃതി വിലീനമായി നിൽക്കുന്നത് മെല്ലെ പൊട്ടിപ്പുറപ്പെടും. അപ്പോൾ ചുരുങ്ങിയ പക്ഷം വളരെ പ്രകടമായ ജാഗ്രതയിൽ നിന്ന് പിൻവലിയുകയും സൂക്ഷ്മമായ സ്വപ്നത്തിൻ്റെ ലോകങ്ങളിലെ എന്നെ ഞാൻ തിരിച്ചറിയുകയും എൻ്റെ ജാഗ്രത്തിലും സ്വപ്നത്തിലുമിരിക്കുന്ന എന്നെ എൻ്റെ സുഷുപ്തി പര്യന്തം എത്തിക്കുകയും
ആ ബീജത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായി വന്നത് എന്ന് ഞാൻ തിരിച്ചറിയുകയും അതിനെയും അതിക്രമിക്കുന്ന ഒരു അറിവുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നത് അറിവിൻ്റെ ഒരു തലമാണ്. ഈ സുഷുപ്തിയിൽ നിന്ന് വേറിട്ട് സ്വപ്നത്തിലേക്ക് വന്ന് അത് ജാഗ്രത ഉളവാക്കി വിഷയലോകങ്ങളായി പൊട്ടിപ്പുറപ്പെട്ട് കാമനകളും കാമിനി കാഞ്ചനങ്ങളുമായി വിഷയലിപ്തമാകുന്നത് മറ്റൊരു തലമാണ്. അതൊരു അജ്ഞാനത്തിൻ്റെ ഒരു തലമാണ്. ഈ രണ്ട് തലങ്ങളാണ് ലോകത്തുള്ളത്. അപ്പം ഭാരതീയ വിദ്യ ഈ രണ്ട് തലങ്ങൾക്ക് ആസ്പദിച്ച് രണ്ട് മുഖങ്ങളോടുകൂടിയാണ് ഒഴുകുന്നത്. അപ്പോൾ വേദങ്ങളിൽ പോലും അതിൻ്റെ സംഹിതാഭാഗങ്ങളിൽ ഈ വിഷയലോകങ്ങളുടെ അറിവുകളാണ് നിരത്തി വച്ചിരിക്കുന്നത്. അവ പോലും താഴ്ന്ന തരം അറിവാണെന്നാണ് പറയുന്നത്. കാരണം ശൗനകൻ അങ്കിരസിനെ സമീപിക്കുമ്പോൾ അങ്കിരസ് ശൗനകനോട് പറയുന്നതാവിത് വളരെ ഇതായി. രണ്ടാണ് വിദ്യ പുത്ര. അത് ഏത് ഉപനിഷത്താണ് സ്വാമിജി? മുണ്ടകം. മുണ്ടകം. അതിൽ രണ്ടാണ് വിദ്യ, രണ്ടാണ് അറിയപ്പെടേണ്ടത്. ഒന്ന് പര, ഒന്ന് അപര. അതിൽ അപര എന്ന വിദ്യ ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും ശിക്ഷയും കൽപ്പവും വ്യാകരണവും നിരുക്തവും ഛന്ദസ്സും ജ്യോതിഷവുമാണ്. തത്ര പര. അതിൽ പര എന്നത് അക്ഷരമാണ്, നാശമില്ലാത്തതാണ്. മൂന്ന് കാലത്തിലും നാശമില്ലാത്ത സത്യത്തെ അറിയുന്നതേതോ അതാണ് പരാവിദ്യ. അതാണ് നീ അറിയേണ്ടത്. അതറിഞ്ഞു വേണം നീ ജീവിക്കാൻ. ഇങ്ങനെ രണ്ട് സങ്കേതങ്ങൾ ഭാരതീയ സംസ്കൃതിയിൽ സമുജ്വലങ്ങളായുണ്ട്. അതിലെ ആദ്യത്തെ സങ്കേതത്തെ അവലംബിച്ചുകൊണ്ട് രാജ്യതന്ത്രം, പൂജാവിധാനങ്ങൾ, മതങ്ങൾ, അതിനെ അവലംബിച്ചുകൊണ്ടുള്ള സാമ്പത്തിക നയങ്ങൾ, അതിനെ അവലംബിച്ചുകൊണ്ടുള്ളൊരു വിദ്യാഭ്യാസ നയം, അതിനെ ആസ്പദമാക്കിയുള്ള കുടുംബം, അതിനെ ആസ്പദമാക്കിയുള്ള തൊഴിൽ, ഇങ്ങനെ രൂപപ്പെടുത്താൻ പൗരാണികർ ശ്രമിച്ചിട്ടുണ്ട്.